ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഥകൾ പറയുമ്പോൾ എന്ന പ്രോഗ്രാമിന്റെ അവസാനത്തെ എപ്പിസോഡാണ്, അതായത് നാലാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നേരത്തെ എപ്പിസോഡ് ഒന്നും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ പ്ലേലിസ്റ്റിന്റെ ഐക്കാർഡ് ഞാൻ ഇവിടെ ഇടാം. അതിൽ നിങ്ങൾ അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് നമ്മുടെ കഥ മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ പ്രോജക്റ്റുകൾ ഒരു നിലച്ച് നിൽക്കുന്ന ഒരു ചെറിയ ഗ്യാപ്പ്. അപ്പോൾ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു വേദിയിലേക്ക് നമ്മൾ പോയാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ഇപ്പം ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെറുതെ നമ്മുടെ കൈ വെച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു വേദി വേണം പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ 2018 ഒക്ടോബർ മാസമാണെന്ന് തോന്നുന്നു, ആ മാസം യുവ മാസ്റ്റർ മൈൻഡ് പ്രോജക്റ്റുകളെ ക്ഷണിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ പ്രപ്പോസൽ കൊടുത്തു. ഏതാണ്ട് 1000+ പ്രോജക്റ്റുകളിൽ നിന്നും നമ്മുടെ പ്രോജക്റ്റും സെലക്ട് ആകുകയുണ്ടായി. അങ്ങനെ മനോരമയുടെ ഒരു ഫണ്ടിങ്ങും ഉണ്ടായിരുന്നു. ആ ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം, അതായത് ഈ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് എന്ന് പറയുന്നതിന് ഞങ്ങൾക്കിപ്പം 60,000 രൂപയോളമായി എല്ലാം കൂടെ ചെയ്തത്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എല്ലാം കൂടി 60,000 രൂപയോളമായി. അതിലൊരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് ഫണ്ടായിട്ട് കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ തന്നെയാണ്, നമ്മുടെ ടീം അംഗങ്ങൾ തന്നെയാണ് അത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ യുവ മാസ്റ്റർ മൈൻഡിന് കൊടുത്തു. അതിൻ്റെ അത് നമുക്ക് നമ്മളത് സെലക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി. നവംബർ അവസാനമായപ്പോൾ സെലക്റ്റഡ് ആയി എന്ന് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഇതിൻ്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു 3 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അവശേഷിച്ചിരുന്നത്. അപ്പോൾ ഒരംഗം എനിക്ക് ഉറപ്പായിട്ടും വേണമായിരുന്നു, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താം. ഞങ്ങൾ 4 പേരായിരുന്നു, അജയ്, അക്ബർ, അഫ്രിൻ, ഞാൻ. ഇങ്ങനെ 4 പേരായിരുന്നു. ഞാൻ അവരുടെ ഫോട്ടോ ഇതിനകത്തിടാം. അതിനകത്ത് അജയ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഒരു പഠിപ്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. അക്ബറും അതുപോലെ തന്നെ. പിന്നെ വന്ന അഫ്രിനാണ് പുതിയതായിട്ട് ഞങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പ്രോജക്റ്റിലെ അംഗമായിട്ട് വന്നത്. കാര്യം ഞാൻ വീഡിയോയിൽ വെറുതെ പറയുകയല്ല, അഫ്രിനെ ഞാൻ ഇപ്പം എന്തെങ്കിലും പെട്ടെന്നൊരു സംശയം, പ്രാക്ടിക്കൽ സൈഡിൽ എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ആദ്യം വിളിക്കുന്ന അഫ്രിനെ ആയിരിക്കും. കാര്യം ഞങ്ങളുടെ ബാച്ചിൽ ഇപ്പം ഞാൻ അവൻ്റെ സുഹൃത്തെന്നുള്ള നിലയിലല്ല പറയുന്നത്, ഇപ്പം എല്ലാവരും കാണുന്ന ഒരു വീഡിയോയും കൂടെ ആയതുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് വേണം എനിക്കവനെ പറയാനായിട്ട്. കാര്യം ആ ഒരു നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ ഒരു വിശ്വസ്തതയും അതുപോലെ തന്നെ ആ ഒരു പെർഫെക്ഷനും എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഞാൻ അവനോട് ചോദിച്ചു, അവൻ അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അവൻ എൻ്റെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് തുടങ്ങുന്നത്. അങ്ങനെ അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എന്നാൽ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശം അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ സ്വയമേ കോളേജിനകത്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം ഈ സമയം അനുവദിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വെളിയിൽ നിന്ന് വീണ്ടും കുറച്ച് കാര്യങ്ങൾ മാത്രം വെളിയിൽ നിന്ന്, അതിൻ്റെ കുറച്ച് മെഷീനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെളിയിൽ ഒരാളെ ആശ്രയിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം നമ്മളെ ഒരുപാട് താമസിപ്പിക്കുന്നതൊക്കെ കാരണം നമുക്ക് ജാനുവരി 2020 ജാനുവരി 16 ആയിരുന്നു നമ്മുടെ പ്രോഗ്രാം. അപ്പം ഞങ്ങൾക്ക് ജാനുവരി 12 നമുക്ക് തീർക്കണമെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷെ അത് നടന്നില്ല. പിന്നെ നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം പോയി നിന്ന് നമ്മൾ അവിടെ നിന്ന് നമ്മളും കൂടി വർക്ക് ചെയ്താണ് അതിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. കാര്യം നമുക്ക് പലയിടത്തുനിന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടത്തില്ല, സപ്പോർട്ട് കിട്ടത്തില്ല. ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടത്തില്ല. ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞ് അത് ഒരാളുടെ ഇൻട്രസ്റ്റ് അല്ലെ, അത് ഒരാൾക്ക് ഒരു മതിപ്പ് വന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സപ്പോർട്ട് കിട്ടുന്ന സത്യം പറഞ്ഞാൽ കുറവ് തന്നെയാണ്. You are not machines, you are not cattle, you are men. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ഇതിന് പോകാൻ പറ്റുമോ എന്ന് വരെ വിഷമിച്ചു. ഇനിയും ഇത് കംപ്ലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ചെയ്ത ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെയ്തതിൻ്റെ കുറച്ചും കൂടി ഒരു ഇച്ചിലൂടെ തൊട്ട് മേളത്തെ വേഷൻ. അതായത് ഒരു ചെറിയ രീതിയിലുള്ള ഓഫ് റോഡിങ് പോലെ, അതായത് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ നമ്മൾ കൊണ്ടുവന്നു. നേരത്തെ പ്രോജക്റ്റ്, അതായത് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിൽ ആ പ്രോജക്റ്റിന് ഒരു ചെറിയ അപാകത ഉണ്ടായിരുന്നു.
ഇപ്പം നമ്മുടെ ഇവിടുത്തെ റോഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കുഴികളുള്ള റോഡുകളാണ്. അപ്പോൾ ഒരു കുഴിയിൽ ഒരു വീല് വീണ് കഴിഞ്ഞാൽ മറ്റേ വീല് പൊങ്ങി നിൽക്കുക എന്നുള്ളൊരു പ്രവണതയുള്ളത് കൊണ്ട് അതിനെ തടയാനായിട്ട്, അതായത് അത് അങ്ങനെ ഉണ്ടാവരുത്, ഇപ്പം ഏതൊരു അൺഡുലേറ്റഡ് സർഫസിലും ഒരേപോലെ നീങ്ങാൻ കഴിവുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത്രയും ഓഫ് റോഡിങ് അനുഭവം വേണ്ടവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് അത് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ജാനുവരി 16-ാം തീയതി രാവിലെ എറണാകുളത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ, കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞങ്ങൾ ഓരോ ഇതൊക്കെ പറഞ്ഞ് പറഞ്ഞ് അന്ന് ഞങ്ങൾ ഈ സാധനം കംപ്ലീറ്റ് ചെയ്തിട്ട് അവസാനം ഈ ഇൻസ്റ്റൻ്റായിട്ടുള്ള സ്പ്രേ പെയിൻറ് വരെ ചെയ്തിട്ട് അന്ന് രാത്രി, അതായത് ജാനുവരി 16-ാം തീയതി രാത്രി അല്ലെങ്കിൽ 17-ാം തീയതി വെളുപ്പിനെ 3 മണിക്കാണ് ഇത് അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു വണ്ടി ഒരു പിക്കപ്പിലാണ് കൊണ്ടെത്തിക്കുന്നത്. അതൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, പൈസയും സാമ്പത്തികമായും എല്ലാം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയ ഒരു സമയമായിരുന്നു ആ ടൈം. അപ്പം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് അവിടെ ചെന്നെങ്കിലും നമുക്കൊരു ഒരു മനസ്സിലൊരു സന്തോഷമുണ്ടായിരുന്നു, യെസ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചല്ലോ. ഈവൻ ഞങ്ങൾ ശരിക്കും വെളിയിൽ റോഡിൽ അതാണെങ്കിൽ ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു, മൊത്തത്തിൽ ജസ്റ്റ് അകത്തൊക്കെയുള്ള ടെസ്റ്റിങ് മാത്രമേ ചെയ്തുള്ളായിരുന്നു. എന്താണെങ്കിലും ജഡ്ജിങ് പാനൽ വന്നു, ജഡ്ജിങ് പാനലിൽ നിന്ന് നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഏകദേശം 25 ടീമംഗങ്ങളായിരുന്നു നമ്മളോട് കൂടെ കോമ്പീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റാളായിരുന്നു നമ്മുടേത്. അപ്പം ആദ്യം ആൾക്കാരും ജഡ്ജിങ്ങും എല്ലാം നടന്നത് നമുക്കായിരുന്നു. അപ്പം അവർക്കാണ് ജഡ്ജാണെങ്കിൽ ഓരോ രീതിയിലും നമ്മളെ തളർത്താൻ അല്ലെങ്കിൽ ഓരോ തെറ്റുകളും കണ്ടുപിടിക്കാൻ നോക്കിയ സ്ഥലങ്ങളിലൊക്കെയും നമുക്കവിടെ അതിൻ്റെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് വിജയമെന്ന് കാണിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു അനുഭവത്തിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പം നിങ്ങൾക്ക് കാണിക്കാം. ആ വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടിട്ടുക. കണ്ടതുപോലെ തന്നെ അതുപോലത്തെ ബുദ്ധിമുട്ടുള്ള വഴികളിലെല്ലാം അത് അനായാസം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ നമുക്ക് ജഡ്ജിങ് പാനലിനെയൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും നമ്മുടെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു പരാജയം നമുക്ക് വീണ്ടും വന്നു. പക്ഷേങ്കിൽ ഒരുപാട് നമുക്ക് ഉണ്ടായ ഒരു അവിടെ ചെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരുപാട് ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000+ ആൾക്കാർ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അറിയാനായിട്ടും നമ്മളെ ബന്ധപ്പെടുവാനായിട്ടും, നേരത്തെ ഞാൻ പറഞ്ഞ ഇവൻ ഇബാദുക്കെ അവിടെ വന്നപ്പോൾ നമ്മളെ അടുത്ത് വന്ന് ഒരു നല്ല രീതിയിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം കാരണമാണ് കുറച്ച് കസ്റ്റമേഴ്സ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഈ ഒരു ഇത് കാരണം നമുക്ക് കുറച്ച് ആ ഒരു കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധ്യമായി. പിന്നെ ഞാൻ യുവ മാസ്റ്റർ മൈൻഡിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അവിടെ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് അവിടുത്തെ സമ്മാനദാനമൊക്കെ നടന്നതെന്ന് കൂടുതൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഇത്ര മാത്രം പറയാം, സമ്മാനദാനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾ എല്ലാവരും ഒരേ പക്ഷമായിട്ട് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, ഇതിലും നല്ലത് എൻജിനീയറിംഗ് പിള്ളേർ അടുത്ത വർഷം തൊട്ട് അവരെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അവിടെ പങ്കെടുത്തിരുന്നവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ നമ്മൾ യുവ മാസ്റ്റർ മൈൻഡ് കഴിഞ്ഞ് തിരികെ വരുന്നു. തിരികെ വന്നതിന് ശേഷം ഉടനെ തന്നെയാണെന്ന് തോന്നുന്നു മംഗളം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഒരു കോമ്പറ്റീഷൻ കടന്നു പോകുന്നു ഈ വാഹനം കൊണ്ട്. അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമ്മാനത്തുകയേക്കാൾ കൂടുതൽ തുക വേണമായിരുന്നു നമ്മളുടെ കോളേജിൽ നിന്നും അവരുടെ കോളേജിലേക്ക് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുപോകാനായിട്ട്, പ്രോജക്റ്റ് ട്രാൻസ്പോർട്ടേഷന് തന്നെ. എന്താണെങ്കിലും ഞാൻ തീരുമാനിച്ചു, എന്താണെങ്കിലും നമുക്ക് കോമ്പറ്റീഷന് പോകണം, ഒരു കാര്യം ചെയ്യാം. വെളുപ്പിനെച്ചിട്ട് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഹോസ്റ്റലിൽ നിന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാനും അഫ്രിൻ്റെ ബൈക്കിലും ഞാൻ ഈ സ്കൂട്ടറിലുമായിട്ട്, അതായത് ഈ അറ്റാച്ച്മെൻ്റ് എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് പ്രോജക്റ്റ് സാധനം സ്കൂട്ടറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്നും മംഗളം കോളേജ് വരെ ഞാൻ ഓടിച്ചുകൊണ്ട് പോയി. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒരു പ്രോജക്റ്റ് റോഡിക്കൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാകും. ഒരു ആക്ച്വൽ സാധനം കൊണ്ടുപോകുന്നല്ലോ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എങ്കിലും ആ ഒരു ആത്മവിശ്വാസം, നമ്മൾ നിർമ്മിച്ച കാര്യം അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിനോ നമുക്കുള്ള വിശ്വാസം പോലെ തന്നെ ആ ഒരു ആത്മവിശ്വാസവും കോൺഫിഡൻസിലും അവിടെ ചെന്നു. അവിടെയും നല്ല രീതിയിൽ പെർഫോമൊക്കെ ചെയ്തു. അവിടെ വലിയ ടീം ഒരുപാട്, ഞാൻ ആ കോമ്പറ്റീഷനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരികെ വന്നു. ഇപ്പം നമ്മുടെ സാധനം ഇപ്പം എന്താണ് കറൻ്റ്ലി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോജക്റ്റിനെ
ഒന്നുകൂടെ കൊമേഴ്ഷ്യലൈസേഷൻ ആക്കാനായിട്ട് നോക്കുന്നു. അതുപോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ ഈ സമയങ്ങളിൽ പുതിയ കുറച്ച് വേദികൾ നമുക്ക് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എപ്പോഴാണെന്ന് എനിക്കറിയില്ല, ഇനി അതിൻ്റെ ആ വേദികളുടെയൊക്കെ വേദികളൊക്കെ എപ്പോഴാണെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും ഒരു ഉയർച്ച ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ, ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് ഒരു പരാജയത്തിൽ നിന്നും ഒരു വിജയത്തിലേക്ക് എത്തിയ കഥ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പരാജയത്തിൻ്റെ മുന്നിലും ഒരു വിജയം എവിടെയോ എപ്പോഴോ നമുക്ക് ലഭിക്കാനായിട്ടുണ്ട്. ആ വിജയത്തിന് വേണ്ടി കാത്തി എൻ്റെ ഈ കഥകൾ പറയുമ്പോൾ എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ 4 എപ്പിസോഡുകളാണുള്ളത്. 4 എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ചെറിയ രീതിയിലെങ്കിലും ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റിൽ അത് ഉൾപ്പെടുത്തുകയും വേണം. പിന്നെ ഏതെങ്കിലും ഓരോ കാര്യത്തെക്കുറിച്ചും ഒരു ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു എപ്പിസോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. എന്താണെങ്കിലും ബാഹ എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റ് വണ്ടിയെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റെപ്പിസോഡുകളൊക്കെ നിങ്ങൾ വ്യൂവേഴ്സ് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം ഉറപ്പായിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ അൽസാഫ് ബസൂർ സൈനിങ് ഔട്ട്. ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.